ഒരിക്കൽ പത്രപ്രവർത്തനായിരുന്നു എന്ന് പറയുകയുണ്ടായി. 3 മണിക്കൂറോളം പ്രശസ്ത പത്രപ്രവർത്തനായിരുന്ന ടൈംസിലാണ് തോന്നുന്നു ഫ്രാങ്ക് മൊറസ്, പിന്നീട് ടൈംസിലേക്ക് പോയുള്ളൂ. അപ്പം അദ്ദേഹമായിട്ട് സംസാരിച്ച കാര്യം പറയുകയുണ്ടായി. ഞാനിപ്പോ ഈ ഇങ്ങനൊരു ആമുഖം പറയാനുള്ള കാരണം, പുസ്തകങ്ങൾ ഇറക്കിയുള്ള ഒരാളാണ്, തിരക്കഥ അല്ലാത്ത പുസ്തകങ്ങൾ ഇറക്കിയുള്ള ആളാണ്. അതിലെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ് MTയുമായി നടത്തിയുള്ള ദീർഘമായുള്ള അഭിമുഖത്തിന്റെ ഗ്രന്ഥം. അദ്ദേഹം പത്രപ്രവർത്തകനാണ്, എഴുത്തുകാരനാണ്, സിനിമ സംവിധാനം ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരാളാണ്, ഈ പത്രപ്രവർത്തനമായിരുന്നു. ആ ഒരു അനുഭവം വെച്ചിട്ട് അദ്ദേഹത്തോട് സംസാരിച്ചതിൻ്റെ ആ ഒരു അനുഭവം വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ തിരക്കഥയുടെ ഒരു എന്തെങ്കിലും ഒരു പ്രത്യേകതകൾ മനസ്സിലുള്ളത് പറയാൻ പറ്റുമോ? അന്നത്തെ സംഭാഷണത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ആ സംഭാഷണത്തിൻ്റെ ഒക്കെ അദ്ദേഹത്തിന് പരിചിതമായ ലോകത്തെ ആവിഷ്കരിക്കുവാനാണ് അദ്ദേഹം എന്നും ശ്രമിച്ചു പോകുന്നത്. അല്ലാത്തപ്പോഴൊക്കെ അദ്ദേഹം അല്പം പതറിയിട്ടുണ്ട്. പിന്നെ ഈ സംസാരിക്കുന്ന അല്ല, കാഴ്ചയുടെ സാഹിത്യം എന്ന് തിരക്കഥയെ വിശേഷിപ്പിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പൊ പുള്ളിയുടെ തിരക്കഥ ഞാൻ ആദ്യമായിട്ട് ഒരു തിരക്കഥ വായിക്കുന്നത് ഓളന്തീരമാണ്. ആദ്യമായി ഒരു മലയാള നോവല് വായിക്കുന്നത് നാലുകെട്ടാണ്. ഇതൊക്കെ ആകസ്മികമാണ്, അന്നൊന്നും എനിക്ക് അദ്ദേഹത്തെ അറിയപ്പെടില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ തിരക്കഥകൾ വായിക്കുകയും പിന്നീട് മറ്റുള്ളവരുടെ തിരക്കഥകൾ വായിക്കുകയും ചെയ്യുമ്പോൾ മലയാളത്തിലെ മറ്റു തിരക്കഥകളിൽ കാണാൻ കഴിയാത്ത വിധത്തിൽ കാഴ്ചയുടെ ഒരു ഒരു കാഴ്ചയുടെ പുറകെ അക്ഷരം ചെല്ലുന്ന ഒരു വഴി എനിക്ക് തിരക്കാണ്. അത് സ്വാഭാവികമായിട്ട് ഈ മാധ്യമത്തെ കുറിച്ച് മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന മനസ്സിന് വളരെ പ്രകോപനപരവും പ്രചോദനപരവുമായിരുന്നു. അതാണ് അദ്ദേഹത്തിന്റെ ഈ പിന്നെ പറഞ്ഞു വന്ന കഥകൾ തന്നെ പറഞ്ഞിട്ടില്ലാത്ത വിധം എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ പറയാനുള്ള ഒരു ബിരുദുണ്ട്. മനുഷ്യ മനസ്സിന്റെ ആർദ്രതകളെ ഇത്ര മനോഹരമായി വൈകാരിക മുഹൂർത്തങ്ങളിൽ സന്ധിപ്പിക്കുവാനുള്ള ഒരു പ്രത്യേക സിദ്ധിവിശേഷം അദ്ദേഹത്തിനുണ്ട്. ആ വിധത്തിൽ നോക്കുമ്പോൾ അദ്ദേഹം ഒരുപാട് ഒരുപാട് നമ്മളെ മോഹിപ്പിച്ച്, ഇങ്ങനെയൊരു നിമിഷം എനിക്ക് സൃഷ്ടിക്കുവാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള അസൂയാവഹമായ നിലപാടുകൾ നമ്മുടെ ഉള്ളിൽ തീർത്തു തന്നിട്ടുണ്ട്. അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് തിരക്കഥാകൃത്ത് എന്ന് പറയുന്ന ലാവണത്തിന് മലയാള സിനിമയിൽ ഇത്രയേറെ വിലയും നിലയും ഉണ്ടാക്കി തന്നത് അദ്ദേഹമാണ്. ചെമ്മീനെ പോലും തിരക്കഥയില്ലെന്ന് നമ്മൾ ഓർക്കണം. കഥയും സംഭാഷണം അവിടെ തിരക്കഥാകൃത്ത് എന്ന് പറഞ്ഞൊരാളുണ്ടെന്നും സംവിധായകൻ കഴിഞ്ഞാൽ ഏറ്റവും വലിയ ബില്ലിങ്ങിന് അർഹതയും അധികാശവും അയാൾക്കാണെന്നും മലയാളിയെ ബോധ്യപ്പെടുത്തി തന്ന അദ്ദേഹമാണ്. അദ്ദേഹത്തിന്റെയും പത്മരാജന്റെയും തിരക്കഥകൾ എന്നെ ഒരുപാട് ആകർഷിക്കുകയും പത്മരാജൻ വൈവിധ്യമാർന്ന പ്രമേയ പശ്ചാത്തലങ്ങളിലൂടെ കാഴ്ചയുടെ ഒരു സംസ്കാരം നമുക്ക് പകർന്നു തന്നാലാണ് വാസുവേട്ടൻ. വാസുവേട്ടന്റെ പരിചിതമായ ലോകത്തിന്റെ നമുക്ക് പരിചിതമെങ്കിലും പരിചിതമാണെന്ന് നമ്മൾ തിരിച്ചറിയാതെ പോയ ചില മുഹൂർത്തങ്ങളെ നമുക്ക് കാണിച്ചു തന്നുകൊണ്ട് ബ്രിവിറ്റിയുടെയും മൂർച്ചയുടെയും വഴികളിലൂടെ നമ്മുടെ തിരക്കഥാശാഖയെ നയിച്ചവരാണ് ഇവർ രണ്ടുപേരും. ഈ ജയിക്കുന്നവന്റെ കഥ മാത്രമല്ല കഥയെന്ന്, പരാജയപ്പെടുന്നവനൊരു കഥയുണ്ടെന്ന് ബോധ്യപ്പെടുത്തി തന്നു അദ്ദേഹം. ഒരു നിമിഷത്തിന്റെ ഒരു കൊച്ചു നിമിഷത്തിന്റെ വികാസവും ഒരു കഥയാകാം. പൊട്ടി വീണ് ഉടയുന്ന ഒരു വളപ്പൊട്ടിനും ഒരു കഥ പറയാനുണ്ടാകാം. ഒരു കണ്ണീർ തുള്ളിയും ഒരു കഥയാകാം എന്നൊക്കെ കവിതയോടെടുക്കുന്ന ഭാവാത്മകതയോടുകൂടി മനുഷ്യ ജീവിതത്തിലെ സർവ്വസാധാരണങ്ങളായ നിമിഷങ്ങളെ പുനർവിന്യസിപ്പിക്കുന്നതിന് അദ്ദേഹം ഒരുപാട് മാതൃകകൾ തന്നിട്ടുണ്ട്. ഞാനൊരു തിരക്കഥാ ക്യാമ്പിൽ നിരീക്ഷകനായിട്ട് അടുത്ത കാലത്ത് പങ്കെടുക്കേണ്ടായി. അപ്പം അവിടെ വന്ന എല്ലാവരും തന്നെ ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യം, തിരക്കഥ സാഹിത്യമല്ല എന്നാണ്. എന്നാൽ MT വളരെ വ്യക്തമായിട്ട് ആ ലേഖനത്തിൻ്റെ ശീർഷകം തന്നെ തിരക്കഥ കാണാവുന്ന സാഹിത്യമെന്നാണ്. ഇപ്പോൾ അദ്ദേഹം പറയണ്ടേ, നമ്മുടെ മികച്ച നടനായുള്ള മധു ആ ക്യാമ്പിൽ പങ്കെടുത്ത് പറഞ്ഞത്, ഇപ്പം നമ്മളൊരു വായന ഒരു പുസ്തകശാലയിൽ പോവുകയാണെങ്കിൽ അവിടെ നോവല് ചെറുകഥയൊക്കെ കാണുന്നതിനേക്കാൾ കൂടുതൽ കുറച്ച് അതിശക്തിയോട് പറഞ്ഞതായിരിക്കാം തിരക്കഥകളാണെന്ന് പറയണ്ടേ. അപ്പോൾ ഈ കാണാവുന്ന സാഹിത്യമാണെന്ന് അദ്ദേഹം പറയണ്ടേ. ഇപ്പോൾ തിരക്കഥ എഴുതുമ്പോൾ തന്നെ ചിലപ്പോൾ ആളുകളിൽ എന്തെങ്കിലും അച്ചടിക്കുമെന്ന് മനസ്സിലുണ്ടാവണം, അൺകോൺഷ്യസ് ആയിട്ട് തന്നെ ഉണ്ടാവും. അപ്പോൾ ആ ഒരു അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഇനി ഓർമ്മയിലുള്ള അദ്ദേഹത്തിൻ്റെ ലേഖനത്തിലേക്കുള്ളത് മറ്റൊന്ന് ബ്ലൂ പ്രിൻ്റ് ആണ് എന്നുള്ള എല്ലാവരും പറയുന്ന കാര്യം, ഈ എഴുത്തുകാരൻ എന്ന നിലയ്ക്ക് ഈ തിരക്കഥയ്ക്ക് അങ്ങനത്തെ ഒരു രൂപം ഉണ്ടാകാൻ സാധ്യതയുണ്ട്? അതെ, പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം MT വാസുദേവൻ കാണാവുന്ന സാഹിത്യം എന്ന് തിരക്കഥയെ വിശേഷിപ്പിക്കുന്നത് ഏറ്റവും കുറഞ്ഞത് 45 വർഷങ്ങൾക്ക് മുമ്പാണ്. അന്ന് തിരക്കഥയ്ക്ക് ഇവിടെ ഉണ്ടായിരുന്ന ഒരു ഒരു അവസ്ഥയുണ്ട്. അവിടുന്ന് സിനിമയുടെ അവസ്ഥകൾ മാറി, കാഴ്ചക്കാരന്റെ അവസ്ഥകൾ മാറി, സിനിമയുടെ
ഉള്ളറകളെ കുറിച്ചുള്ള കൂടുതൽ അനിശ്ചിതം ഇന്നത്തെ സാധാരണ കാഴ്ചക്കാരന് വശമാണ്. അവനറിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവനറിയാവുന്ന രീതിയിലുള്ള ഉൾവഴികളിലൂടെ സഞ്ചരിച്ച ഒരു സിനിമയുടെ രൂപരേഖയെ അനുധാവനം ചെയ്യുന്നതിന് അവന് താല്പര്യം കൂടുതൽ. കണ്ട സിനിമ ഒരിക്കൽ കൂടി അക്ഷരങ്ങളിലൂടെ വീണ്ടും കാണുന്നതിനുള്ള, പക്ഷെ അത് സാഹിത്യത്തിന്റെ ഭാഗമാണെന്ന് എനിക്ക് വസന്തൊരു ശടിച്ചു പറഞ്ഞതായിട്ട് ഞാൻ കരുതുന്നില്ല. അദ്ദേഹം അതിന് അതൊരു മെറ്റഫർ എന്നുള്ള രീതിയിൽ അദ്ദേഹം ഒരു വിശേഷം ഉപയോഗിച്ചതാണ്. വായിക്കാനുള്ള സാഹിത്യം അല്ല, അത് കാണാനുള്ള കാഴ്ചയിലൂടെ ചിത്രങ്ങളിലൂടെ നിങ്ങളുടെ മനസ്സിൽ അനുഭവങ്ങളെ വിന്യസിപ്പിച്ചു തരുന്നു എന്നുള്ള അർത്ഥത്തിലാണ് അദ്ദേഹം അത് പ്രയോജനം. ലേഖനം എനിക്ക് നല്ല ഓർമ്മയുള്ള ലേഖനമാണ്. സിനിമ എന്ന് പറയുന്നത് എന്റെ കലയ്ക്ക് വിധേയമായിട്ടാണ് ഇതിൽ എഴുത്തുകാരന്റെ എല്ലാ സംഭാവനകളും. കവിയും ഗാനരചയിതാവും തമ്മിലുള്ള അകലം സാഹിത്യകാരനും തിരക്കഥാകൃത്തും തമ്മിൽ ഉണ്ടായേ മതിയാവും. നാടകകാരനും നാടകകൃത്തും തമ്മിൽ ആ അകലമില്ല. വായിക്കപ്പെടുന്ന നാടകവും രംഗാവിഷ്കാരത്തിനുള്ള നാടകവും രണ്ടും രണ്ട് തരത്തിൽ സ്വതന്ത്ര അസ്തിത്വമുണ്ട്. തിരശീലയിലെത്താതെ ആ കഥ തിരക്കഥയാവുന്നില്ല. തിരശീലയിൽ എത്തുമ്പോൾ ആ വിഷ്വൽ മൗണ്ടിങ്ങിലൂടെ വരുന്ന റീഇന്റർപ്രിട്ടേഷൻ കൂടെ ചേർന്നാണ് തിരക്കഥ പൂർണ്ണമാകുന്നത്. നമ്മൾ അച്ചടിച്ചു കാണുന്ന ഒരു തിരക്കഥയും ആദ്യ എഴുതപ്പെട്ട രൂപത്തിൽ പട്നായന്റെ ആവട്ടെ, എം ടിയുടെ ആവട്ടെ, വിക്ടോറിയ ഡിസിക്കയുടെ ആവട്ടെ, ഈ രൂപത്തിലല്ല ആദ്യ രൂപം ഉണ്ടായത്. എഡിറ്റിംഗ് ടേബിളിൽ വെച്ച് പല കുറി മാറ്റി തിരുത്തപ്പെട്ട്, ലൊക്കേഷനിൽ വെച്ച് തിരുത്തപ്പെട്ട്, ഫൈനൽ ഫോർമാറ്റിൽ വന്നതിന് ശേഷം നോക്കിയിരുന്നാണ് അച്ചടിക്കപ്പെടുന്നത്. ഇറ്റ് ഈസ് എൻ അപ്ലൈഡ് റൈറ്റ്, അപ്ലിക്കബിൾ ഫോർ ദ പർപ്പസ് ഫോർ വിച്ച് ഇറ്റ് ഈസ് അപ്ലൈഡ്. എക്സാമ്പിൾ ലൈക്ക് ലിറിക്, തൻ്റെതല്ലാത്ത കഥാപാത്രങ്ങൾക്ക് അവരുടേതായ ജീവിതത്തിൽ അവരുടേതായ സന്ദർഭങ്ങൾക്ക് അവരുടേതായ സംസ്കാരത്തിൽ നിന്നുകൊണ്ട് തൻ്റെ കാവ്യ ഭാവനയും കാവ്യ രചനാ വിരുദ്ധിനെയും കടം കൊടുക്കുന്നതാണിത്. സോ അപ്ലൈഡ് റൈറ്റിംഗ് ആണ് ഞാനും ചെയ്യുന്നത് തിരക്കഥയിൽ. സ്വയം ഈ തിരക്കഥകൾ അച്ചടിച്ച് വരികയാണെങ്കിൽ ഒരു സാഹിത്യകാരൻ എന്ന് വിശേഷിപ്പിക്കുകയില്ല. തിരക്കഥകളുടെ മാത്രം പശ്ചാത്തലം കൊണ്ട് എനിക്ക് ഒരിക്കലും ഒരു സാഹിത്യകാരൻ എന്നുള്ള പദവി തരുന്നെങ്കിൽ വിവരക്കേടുകൊണ്ട് തരുന്നു എന്ന് മാത്രമേ ഞാൻ കരുതുകയുള്ളൂ. എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ ഈ സ്വതന്ത്രമായ അംഗീകാരമാണ്. ഞാൻ സാഹിത്യ സംബന്ധമായ പഠനങ്ങൾ നടത്തുന്നുണ്ട്, നാടക പഠനങ്ങൾ നടത്തുന്നുണ്ട്. എന്റെ സാഹിത്യ സംബന്ധമായ സംഭാവനകളുടെ പേരിൽ മാത്രമേ എനിക്കൊരു സാഹിത്യകാരൻ എന്ന നിലയിൽ, ഗ്രന്ഥകാരൻ എന്ന നിലയിൽ അറിയപ്പെടാം. ഞാൻ എഴുതിയിട്ടുള്ള പല ലേഖനങ്ങളും ഓർമ്മക്കുറിപ്പുകളും, ബേസിക്കലി ഞാൻ എഴുത്താരംഭിക്കുന്നത് ജേർണലിസ്റ്റ് എന്ന് പറയുന്ന റിപ്പോർട്ടർ എന്ന നിലയിലല്ല, അത് ഫീച്ചർ റൈറ്റർ എന്നുള്ള നിലയിലാണ്. അപ്പൊ ഫീച്ചർ റൈറ്റിംഗിൽ ദർ ഈസ് എൻ എലിമെന്റ് ഓഫ് സ്റ്റോറി ടെല്ലിംഗ്. അപ്പൊ ഒരു ഒരു വിഷയത്തെ കുറിച്ച് ഒരു ഫീച്ചർ തയ്യാറാക്കുമ്പോൾ അതൊരു കഥ പോലെ അതിന് ആദ്യവും മധ്യവും അന്ത്യവും ഉണ്ടാവുക, അതിന് ഉദ്യോഗങ്ങൾ ഉണ്ടാവുക, ത്രീ ആക്ട് സ്ട്രക്ചറിന്റേതായ ഒരു ഒരു ആവേഗ ചടുലത ആ സ്റ്റോറി ടെല്ലിംഗിൽ ഉണ്ടാവുക. അതൊരു പക്ഷേ എന്നെ തിരക്കഥാകൃത്ത് അങ്ങോട്ടും ഈ ഫീച്ചർ റൈറ്റർ തിരക്കഥാകൃത്തിലേക്കും പകർന്നിറങ്ങിയിട്ടുള്ള സ്വാധീനങ്ങളാകാം. ബട്ട് രണ്ടും അപ്ലൈഡ് റൈറ്റിംഗ്. ഞാനിത് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ സിനിമയിൽ തിരക്കഥാകൃത്തുകളൊക്കെ ഉണ്ട് എന്നുള്ളത് അടുത്ത കാലത്താണ്, ഇപ്പം എം ടി വന്നതിന് ശേഷമാണ് ഇപ്പോൾ കൂടുതൽ കൂടുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നൊരു കാര്യം, ഒരുപക്ഷെ ഈ സിനിമകളൊക്കെ നമ്മൾ നഷ്ടപ്പെട്ടു പോയി എന്ന് വന്നാലും ഈ ചിലവ് ഈ കേരളത്തിലെങ്കിലും, കേരളത്തിലെ ഏറ്റവും മോശപ്പെട്ട സിനിമയും തിരക്കഥയായിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന കാലം, ഒരുപക്ഷെ ഈ ഭാവിയിൽ ഈ സിനിമയിലില്ലാത്ത ഒരു തിരക്കഥാകൃത്ത് ഈ അച്ചടിയിൽ നിലനിൽക്കാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. താങ്കള് ഉദ്ദേശിച്ചത് അതല്ലെങ്കിൽ കൂടിയും അതിലൂടെ വേറെ സത്യം കൂടെ റിവീൽ ആവുന്നുണ്ട്. ഇരുട്ടിന്റെ ആത്മാവ് എന്ന് പറയുന്ന നമ്മുടെ സിനിമയുടെ ചരിത്രത്തിലെ ഒരു പല അർത്ഥത്തിലും മാളികകളെ ഒരു സിനിമ ഇനി കാണാനാവില്ല പ്രേക്ഷകന്. അതിന്റെ നെഗറ്റീവ് നഷ്ടപ്പെട്ടു ആർക്കിവ്സിൽ വെച്ച്. ഇനി ആ സിനിമ മനസ്സുകൊണ്ട് കാണാൻ എം ടി എഴുതിയ പ്രസപ്പെടുത്തിയ തിരക്കഥ മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. അപ്പോ ഈ ഫിലിം മരിച്ചപ്പോഴും അക്ഷരം മരിക്കാതെ അച്ചടിത്താളിൽ ബാക്കിയുള്ളത് കൊണ്ട് അങ്ങനെയെങ്കിലും നമുക്കത് ഏവർക്കാൻ കഴിയുന്നു. അത് കാരണം കേരളത്തിലാണ് ഈ ഇന്ത്യയിൽ ഈ തരത്തിൽ തിരക്കഥ പഠിപ്പിക്കപ്പെടാൻ തുടങ്ങിയത്. എനിക്ക് തോന്നുന്നത് എം ടിയുടെ നിർമാല്യമാണ് സിലബസിൽ ആദ്യം വരുന്നത്. അപ്പം അതോടുകൂടി ആളുകൾ തിരക്കഥ എന്താ ഒന്നും അറിയില്ലായിരുന്നു. അപ്പം അവരാരും അന്ന്, ഇന്നത്തെ കാലമല്ല, അന്ന് തിരക്കഥ പഠിപ്പിക്കുമ്പോൾ ഈ സിനിമ ഇല്ല, ഈ പ്രിന്റ് എവിടെയാണല്ലോ. ഇപ്പം അല്ല, ഇപ്പം എവിടേക്കോ അവിടെ കിട്ടിയതിൻ്റെയൊക്കെ കോപ്പികളുണ്ട്, മൊബൈൽ ഫോണിൽ വരെ, മൊബൈൽ ഫോണിൽ വരെ ഈ നിർമാല്യമുണ്ട്. അപ്പം അന്ന് അങ്ങനെ അതിൻ്റെ മറ്റൊരു അസ്തിത്വം ഈ സിനിമയിൽ സ്വതന്ത്രമായിട്ടെന്ന് വേണമെങ്കിൽ പറയാം, സിനിമ ഇല്ലാന്ന് വിചാരിക്കുക. അപ്പം അങ്ങനെ ഒരു സാധ്യത ഉണ്ട് എന്നൊരു സംശയം. നിർമാല്യം എന്ന് പറയുന്നത് സിനിമ ഉണ്ടായത് കൊണ്ടാണ് നിർമാല്യത്തിന്റെ തിരക്കഥ പാഠപുസ്തകമായതും അച്ചടി പുരണ്ടത്. അപ്പം മൂലകാരണം അവിടെ ഉണ്ട്. അത് നമ്മുടെ കൈവശം ഇല്ലാതെ കൈമോശം വന്നു പോയി എന്നുള്ളത് നമ്മുടെ ഭാഗത്തുള്ള പിഴവാണ്. അതിന്റെ പേരിൽ നമുക്ക് തിരക്കഥയ്ക്ക് സ്വതന്ത്രമായ ഒരു ഔന്നത്യം സങ്കല്പിച്ചു കൊടുക്കാൻ പോകുന്നത് നിർമാല്യ സിനിമ ഉള്ളത് കൊണ്ട് തന്നെയാണ് നിർമാല്യത്തിന്റെ തിരക്കഥയ്ക്ക് അസ്തിത്വം ഉള്ളത്. ആ സിനിമ കൈമോശം വന്നുവെങ്കിൽ പൈതൃകത്തോട് നമ്മുടെ സമൂഹം കാണിക്കുന്ന
ക്രിമിനലായ അനാദരവും അലക്ഷ്യവുമാണത്. നമുക്ക് തുടർന്നും എന്തെങ്കിലും വിശദമായിട്ട് ഈ തിരക്കഥയുടെ രീതിയിൽ തന്നെ സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. തീർച്ചയായിട്ടും. നന്ദി.